സൈഡില് വര വേണോ? എല്ലാം സർവ സന്നാഹമായിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു യുദ്ധത്തിന് പോവാ. ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിവിയം ഫാമിലി. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആമി കുട്ടീന്റെ മുടി ഇന്ന് ഫുള്ളും പോകും. ഇന്ന് മുട്ട അടിക്കാൻ പോകും. അങ്ങോട്ട് ചൊക്കര. ഇന്ന് എന്താ ഇന്ന് ആമിക്ക് മുട്ട ദിനം. ഇന്ന് അങ്ങനെ മുട്ട അടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങള് ഒരു ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. വേറെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതിന് അവിടുത്തെ കാര്യങ്ങൾ എന്താ, അവിടുത്തെ അവസ്ഥ എന്താണെന്നോ, അവിടെ മിക്കവാറും വിളുന്ന് പൂട്ടിക്കും. പക്ഷെ അവള് ഡ്രസ്സ് മാറുമ്പോ പോലും വിചാരിക്കും നമ്മളെവിടെ കറങ്ങാൻ പോകുന്നുള്ള ചെറിയൊരു പ്രതീക്ഷ അവൾക്കുണ്ട്. അങ്ങനെ ആമി ഒന്നും അറിയാതെ ഡ്രസ്സൊക്കെ മാറുകയാണ്. പാവം വേറെ എവിടെ കറങ്ങാൻ പോകുന്നു പറയുകയാണ് ഡ്രസ്സൊക്കെ മാറാനുള്ള ഒരു അവളെ ഉറക്കം ശരിയായിട്ടില്ല. നമുക്ക് മുടിയൊക്കെ വെട്ടി മുട്ടച്ചി ആകണ്ടേ? അങ്ങനെ ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോയി മുട്ടിയൊക്കെ വെട്ടിയിട്ട് എന്താവുമെന്ന് ഒരു പിടിയില്ല. മിക്കവാറും ഇന്നത്തെ ആ ബ്യൂട്ടി പാർലർ കസ്റ്റമേഴ്സിന്റെ ഫുൾ തെറി എന്ന് കേൾക്കേണ്ടി വരും. ആമി നമുക്ക് പോണ്ടേ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ബ്യൂട്ടി പാർലർ പോകുമ്പോ കാണാം. എല്ലാം സർവ സന്നാഹമായിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു യുദ്ധത്തിന് പോവാണ്. എങ്ങനെ ആണ് ഇനി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ടുപോവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അന്ന ഞങ്ങള് പോയിട്ട് വട്ടെ. അത് കുഴപ്പമില്ല, ബൈ. മറ്റേ കിൽക്കും പലിക്കും ഒക്കെ എടുത്തോ. ഇവള് മിക്കവാറും അവിടെ കിടന്ന് ലഹള ഉണ്ടാക്കും. ഇവിടെ വിചാരിക്കുന്ന എവിടെ നമ്മൾ കറങ്ങാൻ പോകുന്നു പറഞ്ഞ വലിയ സന്തോഷത്തിൽ, സന്തോഷത്തില്ല ഉറക്കത്തിന്റെ ഒരു ഇതുണ്ട്. അവള് മുടി വെട്ടാൻ പോകുന്നൊന്നും അറിയില്ലേ. ബാബ എന്താവുമെന്നോ, ഇന്ന് മിക്കവാറും അവിടെ പ്രശ്നം ഉണ്ടാവും, കൺഫേം ആയിട്ട് ഉണ്ടാവും. എന്തായാലും ആമിക്കുട്ടി സൂപ്പറായിട്ട് അവിടെ കിടന്ന് കരയും. അതുകൊണ്ട് ഇവളുടെ മൈൻഡ് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഈ കിൽക്കും പൊലിക്കും ഒക്കെ എടുത്തോണ്ട് പോവുകയാണ്. എന്താവുമെന്നൊരു പിടിയില്ല. രശ്മി വാ പോവാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. അയ്യോ എന്റെ കുട്ടിന്റെ മുടിന്ന് പോവേ. അന്നാ ഓക്കെ, ശരി അന്നാ പോയിട്ട് വരാം. ബൈ ടാറ്റാ. കഥാ ബൈ ബൈ സിമ ടാറ്റാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ വന്നിരിക്കുന്ന ഗ്രീൻ ഫ്രണ്ട്സ് ശ്രീകാര്യത്താണ് വന്നിരിക്കുന്നത്. ആമി ക്യാപ്പൊക്കെ വെച്ച് റെഡി ആയിട്ട് പോയിട്ട് മുടി വെട്ടാനായിട്ട്. ആമി നമുക്ക് മുടി വെട്ടാൻ പോവാം. ഒന്നുകൂടെ കണ്ടോളൂ എല്ലാരും ആമിയുടെ. അതെ, അവസാനമായിട്ട് ഈ മുടികളൊന്ന് കണ്ടോളൂ. ഇതാ നിന്റെ കിൽക്കിതാ പിച്ചോ. പോവാം വാ പോവാം. മന്ദം മന്ദം നടന്നുകൊണ്ട് മുടി വെട്ടാനായി ആമി വരുന്നു. ആമി ദേ അങ്ങനെ നോക്കിയ ഫോട്ടോ എടുക്കില്ലല്ലോ, ഭയങ്കര വിഷമമുണ്ട്. ഇതിന്റെ കൂടെ അതും കൂടെ ചേർത്തടിച്ചേക്ക് കോംബോ. സൈഡില് വര വേണോ? ഞാൻ ആകാശത്തേക്ക് പോകുന്നേ. ബ്രോ ഞങ്ങള് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇല്ല ഞങ്ങൾ ഇവിടെ വരില്ല. കരയില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ. ഹായ് പറഞ്ഞേ. ഹായ്
പുതിയ ഉടുപ്പല്ലോ എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കാ, ഇങ്ങോട്ട് നോക്കാ. ഇതുവരെ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നില്ല. ആമിക്ക് ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാവാലയാ ഈ പ്രായത്തിൽ കാവാലയാണ്. കോപ്പിറൈറ്റ് പിടിക്കും. മറ്റേ മാത്രം നല്ല വന്നിട്ട് ഏതെങ്കിലും അങ്ങനെ മാറ്റി മാറ്റി ഇവള് ഡാൻസ് കളിക്കും അവസാനം. ഇവളിപ്പോ നോക്കി, ഇവളിപ്പോ കുലുങ്ങും. നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇനി അടുത്ത ഒരാളും കൂടെ ഉണ്ട്. നമ്മള് പക്ഷെ പ്രതീക്ഷ അത്ര കുഴപ്പമില്ല. ഫുൾ ക്രെഡിറ്റ് പോകുന്നത് കാവാലയ്ക്കാണ്. ഈ മോഡൽ കൊള്ളാലേ, ഇത് വെച്ചോണ്ട് പോയാലോ. ഏകദേശം തീരാറായി എന്നാണ് പറയുന്നത്. ഒരു സൈഡ് കഴിക്കും. ഗൈസ് അങ്ങനെ ഫോണും കാണിച്ചുകൊണ്ട് നിങ്ങൾ ഏകദേശം വെട്ടി തീരാറായിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ മൈൻഡ് മാറുന്നതിന് മുമ്പ് തീർത്തിട്ട് വീട്ടിൽ പോകണം. ഇത് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ലായിരുന്നു. ഈ മോഡൽ കൊള്ളാല്ലേ, ഇത് ഇങ്ങനെ പെരുന്തച്ചൻ സ്റ്റൈൽ. അവർക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ മുടി പോവാ. അങ്ങനെ മുടി വെട്ടി ഫിനിഷിങ്ങിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവളെ ശ്രദ്ധയെ മാറാണ്ട് വീഡിയോ എടുക്കുകയും ചെയ്യണം. കൊഴപ്പില്ല, അവള് മര്യാദക്ക് ഇരിക്കുന്നുണ്ട്. ഓ ഓ ഓ ഓ ആഹാ, മുടുക്കനായി. അത് വേണമെങ്കിൽ അവിടെ വെച്ചോ, നല്ല രസമുണ്ട്. അങ്ങനെ ഫൈനൽ സെഗ്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൗണ്ട് പറഞ്ഞു ഹ ഹ ഹ.
എങ്ങനെ അത് കഴിഞ്ഞിരിക്കും. ഭാഗ്യം വേറെ കുഴപ്പമൊന്നുമല്ല. അവള് ആമി തലമുടിയൊക്കെ തൊട്ട് ഒക്കെ തൊട്ട് ആമി ഇതാ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആമിയുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. രശ്മി എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? മുട്ട അടിച്ചപ്പോ നല്ല രസമുണ്ടോ അല്ലേ? മുട്ട ആമി ഫൈനലായിട്ട് അവളുടെ പ്രീമിയറും കൂടെ ഫേസിലെ കസ്റ്റം കൂടിയും കൂടെ പ്രീമിയറ് കളയുകയാണ്. അതും കൂടെ കഴിഞ്ഞ ടാസ്ക് കംപ്ലീറ്റ്. ഇത് ഞാനല്ല, ഞാൻ വേറെ എവിടെ പാവ കൊച്ചു വിചാരിച്ച് എവിടെ നമ്മള് കറങ്ങാൻ പോകുന്ന പറഞ്ഞു വന്നാ പാവം. ദൈവമേ നേരെ ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് മുട്ടയായോ അമി? ഇപ്പൊ കറക്റ്റ് ആണല്ലേ അമി? ഇപ്പൊ ഗുണ്ട ബീനു കോളനി. അമി നോക്കടാ ഹെയർ കട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഗായ്സ് ആമി മുടിയൊക്കെ മുറിച്ച് മുട്ടയാക്കി ഇതാ വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ ബൈ. എന്നാ ഒരാളെ കാണണോ? ഓക്കെ. അയ്യോ പാവൻ. ഏ കളിയാക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, വേറൊന്നും അല്ല. നമ്മുടെ ആമിക്കുട്ടീന്റെ തല മുട്ടയടിച്ചിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ പോകുന്നു.